എത്ര ആത്മീയനായിട്ട് വളർന്നാലും അവൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ചോദ്യമുണ്ട്, അവൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ തിന്മയും പാപങ്ങളും. പ്രിയമുള്ളവരെ, കാലത്തെയും സമയത്തിൻ്റെയും മുകളിൽ അധികാരമുള്ള ദൈവമാണ് നിന്റെ ദൈവം. ഈ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിന്റെ വിശ്വാസവും നിന്റെ ബോധ്യവും നിന്റെ കഴിഞ്ഞകാല ജീവിതവും സമർപ്പിച്ചാൽ ആ ദൈവം അതെല്ലാം ഏറ്റെടുത്തുകൊള്ളുമെന്ന് സത്യമായി വിശ്വസിക്കണം. ആത്മീയതയുടെ അടിസ്ഥാന പാഠം ഇതാണ്. ശിഷ്യത്വത്തിലേക്കുള്ള വഴിയിൽ ഒരു ശിഷ്യൻ മനസ്സിലാക്കേണ്ട അടിസ്ഥാന യാഥാർത്ഥ്യവും ഇത് തന്നെയാണ്. എല്ലാം അവൻ ഏറ്റെടുത്തുകൊണ്ട് കാൽവരിയിലെ യാഗബലിയായി അർപ്പിച്ചുവെന്ന ബോധ്യത്തിലായിരുന്നുകൊണ്ട് ഈ കരുണയുടെ ജപമാലയിലെ വിശ്വസ്തതാപൂർവം പങ്കെടുത്തുകൊണ്ട് കൃപയുടെ ഭവനത്തിൽ നിന്നും ശിഷ്യത്വത്തിലേക്ക് വലിയ സ്നേഹത്തോടുകൂടെ നമുക്ക് കടന്നിയെല്ലാം കുട്ടിന്മേലായിരുന്നു കൊണ്ട് കരുണയുടെ ജപമാല നമുക്ക് ആരംഭിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിനെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടയ്ക്കപ്പെട്ട് പാതാളം നിന്നിറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധത്തോലിക്കാസഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119 അധ്യായം 130 തിരുവചനം. അങ്ങയുടെ വചനങ്ങളുടെ ചുരുൾ അഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് പകരുന്നു. വചനത്തിന്റെ അഭിഷേകം നിറഞ്ഞാൽ കാലത്തെയും സമയത്തെയും അതിലംഘിക്കുന്ന തലത്തിലേക്ക് നിന്റെ ആത്മീയത വളരുമെന്നുള്ള ബോധ്യം നമ്മളിൽ നിറയട്ടെ. വചനശക്തിയാൽ നമ്മുടെ ജീവിതങ്ങളും വ്യക്തി ജീവിതങ്ങളും കുടുംബങ്ങളും നിറയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ വചനത്തിന്റെ അഭിഷേകം, സങ്കീർത്തനം 119:130 അഭിഷേകം നമ്മുടെ കുടുംബങ്ങളിലും വ്യക്തികളിലും നിറയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒന്നാം നിയോഗത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുദനം ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. രണ്ട് കരങ്ങളും സ്വർഗത്തോളം ഉയർത്തിപ്പിടിച്ച് വലിയ വിശ്വാസത്തോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനങ്ങളെ കുറിച്ച് 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 രണ്ട് കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും
കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ലൂക്കായുടെ സുവിശേഷം 19:5. എനിക്ക് ഇന്ന് നിന്റെ ഭവനത്തിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. ഈ കൃപയുടെ ഭവനത്തിൽ അനേകം നിയോഗങ്ങൾ വെച്ചുകൊണ്ട് പങ്കെടുത്ത എല്ലാ കുടുംബങ്ങളുടെയും വിശുദ്ധീകരണത്തിനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കുടുംബ വിശുദ്ധീകരണം നടന്നാൽ, കുടുംബത്തിലെ വ്യക്തികൾ ആത്മീയതയിലേക്ക് കടന്നു വന്നാൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കുടുംബത്തിൽ സംഭവിക്കും. വലിയ നിയോഗത്തോടുകൂടെ ഈ രണ്ടാം നിയോഗത്തിൽ എല്ലാ കുടുംബങ്ങളുടെയും വിശുദ്ധീകരണത്തിനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുദിനം ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. ത്യാഗത്തോടെ രണ്ട് കരങ്ങളും പുരുഷാകൃതിയിൽ വിരിച്ചു പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുദിനം ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനങ്ങളെ കുറിച്ച് 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 രണ്ട് കരങ്ങളും സ്വർഗത്തോളം ഉയർത്തി പരിശുദ്ധനായ ദൈവമേ, നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകം 13:16. ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ എല്ലാ മൂന്നാമത്തെ ഞായറാഴ്ചകളിലും സംഭവിക്കുന്ന മക്കളില്ലാത്ത ദമ്പതിമാരുടെ പ്രത്യേക പ്രാർത്ഥനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്ത എല്ലാ ദമ്പതിമാരെയും സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൃപാകടാക്ഷം അവരുടെ കുടുംബങ്ങളിൽ വന്ന് നിറഞ്ഞുകൊണ്ട് മക്കളെ നൽകി അനുഗ്രഹിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ കരുണയുടെ ജപമാലയിലെ മൂന്നാം നിയോഗത്തിൽ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയായി ഒരു മകനെയോ മകളെയോ ലഭിക്കുവാനുള്ള അവരുടെ ആഗ്രഹം ദൈവസന്നിധിയിൽ അറിയിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുദിനം ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു.
വലതുകരം ഉയർത്തിപ്പിടിച്ച് വലിയ വിശ്വാസത്തോടുകൂടെ അനേകം മക്കളില്ലാത്ത ദമ്പതിമാരെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനങ്ങളെ കുറിച്ച് 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 രണ്ട് കരങ്ങളും സ്വർഗത്തോളം ഉയർത്തി പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. അതിന്റെ ഫലം നൽകും. നിങ്ങൾ തൃപ്തിയാകുവോളം ഭക്ഷിച്ച് സുരക്ഷിതരായി വസിക്കും. ലേവ്യരുടെ പുസ്തകം 25:19. ഈ വേനൽ ചൂടിൽ എല്ലാ കൃഷിയിടങ്ങളും സംരക്ഷിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കർഷകരുടെ ജീവിതത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുദിനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. രണ്ട് കരങ്ങളും കുരിശാകൃതിയിൽ വിരിച്ചു പിടിച്ചുകൊണ്ട് വലിയ ത്യാഗത്തോടുകൂടെ അനേകം കർഷകർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനങ്ങളെ കുറിച്ച് 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 രണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും
ചൊല്ലി പ്രാർത്ഥിക്കാം. ഭൂമിയുടെ എല്ലാ അതിർത്തികളും നമ്മുടെ ദൈവത്തിൽ നിന്നുള്ള രക്ഷ കാണും. ഭൂമിയുടെ എല്ലാ അതിർത്തികളും നമ്മുടെ ദൈവത്തിൽ നിന്നുള്ള രക്ഷ കാണും. പ്രിയമുള്ളവരെ, ലോക സുവിശേഷവൽക്കരണത്തെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയുടെ ഭവനത്തിൽ നിന്നും കരുണ ഒരു പ്രവാഹമായിട്ട് ഒഴുകുമ്പോൾ ലോക സുവിശേഷവൽക്കരണത്തിന് ശക്തി പകരുന്നതായിട്ട് മാറട്ടെ. നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനകളെല്ലാം മുട്ടിന്മേലായിരുന്നു കൊണ്ട് ലോക സുവിശേഷവൽക്കരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മിഷണറിമാരെയും വൈദികരെയും സിസ്റ്റേഴ്സിനെയും ആത്മാരെയും എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ദൈവവിളിക്കായുള്ള ദാഹം അനേകം യുവതി യുവാക്കളിൽ ജനിപ്പിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളും സ്വർഗത്തോളം ഉയർത്തിപ്പിടിച്ച് ഈ അഞ്ചാം നിയോഗത്തിൽ വലിയ വിശ്വാസത്തോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകമുഴുവന്റെ മേലും കരുണയായിരിക്കണമേ.